നല്ല വണ്ണവും നല്ല ഒരു ആരോഗ്യമുള്ള വാഴകളാണ്. കൊലയോട് അടുക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു വാട്ടം വരിക, നേരെ മറിഞ്ഞു വീഴുക. ഇതൊരു വലിയ ദുരിതസ്ഥിതിയിലാണ് ഇപ്പം ഈ തോട്ടം ഉള്ളത്. ഈ രണ്ട് ദിവസം കൊണ്ട് ഈ കൈ പെട്ടെന്ന് മഞ്ഞളിച്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ വാടി കംപ്ലീറ്റ് ഒരു തോട്ടം പൂർണ്ണമായിട്ടും നശിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇരിട്ടി എക്കോ പാർക്ക് റോഡിലുള്ള പെരുമ്പറം എക്കോ പാർക്ക് റോഡ് അരികിലുള്ള നേന്ത്രവാഴ കൃഷി തോട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് വരാനുള്ള ഒരു കാരണമുണ്ട്. ആദ്യം നമുക്ക് ഈ നേന്ത്രവാഴ കൃഷി ഒന്ന് കാണാം. ഈ 1200 വാഴ അതിമനോഹരമായി നമ്മൾ കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലെ നോക്കുന്ന ഈ ഒരു കർഷകനാണ് ജോണിച്ചേട്ടനാണ് ഇപ്പോൾ ഉള്ളത്. ഈ ജോണിച്ചേട്ടൻ വളരെ ഒരു ദുരിതത്തിലാണ് ഉള്ളത്. ജോണിച്ചേട്ടൻ, ആ വാഴ ഒന്ന് ചെറുങ്ങനെ തള്ളിക്കേ. ഈ 1200 വാഴ കൃഷി ചെയ്ത് കുഞ്ഞു മക്കളെ പോലെ പരിപാലിച്ച് വരുന്ന ഈ ജോണിച്ചേട്ടൻ ഇപ്പോൾ ആ വാഴ കൊലക്കാറായി. അപ്പോൾ വാഴയിൽ ഒന്ന് കൈവച്ച് ചെറുങ്ങനെ തള്ളിയപ്പോൾ ആ വാഴ വീഴുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ഇത് ദ്രുതവാട്ടം എന്ന് പറയുന്ന ഒരു അസുഖം ഒരു ദിവസം കൊണ്ട് ഈ വാഴകൾക്ക് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ജോണിച്ചേട്ടനോട് തന്നെ ചോദിക്കാം. ജോണിച്ചേട്ടൻ വളരെ ദുരിതത്തിലാണ്. കർഷകരെ നമ്മുടെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്ന ഈ സമയത്ത് ഇതേപോലെയുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? എന്താ ജോണിച്ചേട്ടാ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിപ്പോ ഞങ്ങള് കഴിഞ്ഞ ആ ഒരാഴ്ച നല്ല മഴ കണ്ടിന്യൂ മഴ പെയ്തിരുന്നു. അപ്പൊ ആ മഴ പെയ്തു കഴിയുമ്പോൾ നമുക്ക് തോന്നി കംപ്ലീറ്റ് വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ വരുന്ന ഒരു അവസ്ഥ വന്നു. അപ്പം അന്നേരം ഒന്നും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ സംഭവിക്കുമെന്നോ ഇതിന് വേറെ പ്രശ്നങ്ങളോ ഉണ്ടാവുമെന്നൊന്നും തോന്നിയില്ല. ഈ രണ്ട് ദിവസം കൊണ്ട് ഈ കൈ പെട്ടെന്ന് മഞ്ഞളിച്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ വാടി കംപ്ലീറ്റ് ഒരു തോട്ടം പൂർണ്ണമായിട്ടും നശിക്കുന്ന ഒരു പ്രതിഭാസമാണ്. കാറ്റ് മഴ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. കാറ്റ് ഒരു ഭീഷണിയായിട്ടില്ല. കാലാവസ്ഥ എല്ലാം നല്ല അനുകൂലമായിരുന്നു. പക്ഷേ നാട്ടപോലും കുത്തിയിട്ടില്ല. കാരണം ആ വാഴയുടെ കരുത്ത് അത്രയ്ക്കും ഉണ്ട്. നല്ല വണ്ണവും നല്ല ഒരു ആരോഗ്യമുള്ള വാഴകളാണ്. കൊലയോട് അടുക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു വാട്ടം വരിക, നേരെ മറിഞ്ഞു വീഴുക. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ വ്യാപകമാണ്. നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇനിയുള്ളത്. ആദ്യമായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? അല്ല, ഇവിടെ ഞാൻ കഴിഞ്ഞ ഒരു 4-5 വർഷം ഇത് ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ തോട്ടത്തില്. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. കാറ്റിന് വാഴ ഒടിച്ചു കളയാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു വാട്ടം ഇത് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ തന്നെ എന്റെ ഏറ്റവും ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇപ്പൊ ഇത് ആദ്യം സംഭവിച്ച ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതേസമയം നമുക്ക് ഇതേ സ്റ്റേജിലുള്ള വാഴകൾ അക്കരയുണ്ട്. 4000 വാഴയുണ്ട്, ഇൻഷുർ ചെയ്താണ്. പക്ഷെ അതിലൊന്നും ഇങ്ങനെ ഒരു രോഗമോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ഇതിപ്പോ ഈ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഈ രണ്ട് ദിവസം കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് രണ്ടു ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ വന്ന് ഇതിനെല്ലാം കുമ്മായം ഇടുകയും മരുന്ന് സ്പ്രേ ചെയ്യുകയും ഇതിന് ഫംഗസ് മറ്റു രോഗങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഇതിന്റെ ഇലകൾ കൈകളെല്ലാം പഴുത്തതൊക്കെ മുറിച്ച് നല്ല വൃത്തിയാക്കി തോട്ടം വളരെ ഹൈജീൻ ആയിട്ട് തന്നെയാണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം തോട്ടത്തിന്റെ ചാലിലൊരു കാര്യങ്ങൾ വേണ്ടാത്ത ചീഞ്ഞതോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും വിടാതെ വളരെ ഹൈജീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തോട്ടത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈയിടെയായിട്ട് സംസാരിക്കുകയും കണ്ണൂരിൽ നിന്ന് ആൾ വന്നിട്ട് അത് ക്ലെയിം ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കും പറഞ്ഞിട്ടുണ്ട്. കൃഷി ഓഫീസർ വന്നോ? കൃഷി ഓഫീസർ ഇപ്പൊ തന്നെ വന്നോണ്ടിരിക്കുകയാണ്, എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഇൻഷുർ ചെയ്തിട്ടുണ്ട്? ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുന്നത് ഇത് നോൺ ബഞ്ചഡിലാണ് അവർ എടുത്തുള്ളൂ. കാരണം നമുക്ക് വാഴ കൊല പുറത്തേക്ക് വന്നിട്ടില്ല, കൊലക്കാനായിട്ടേ ഉള്ളൂ. ഇതൊരു ഏജ് ഉള്ള വാഴയാണ്. ഒരു 9 മാസം കൊണ്ട് കൊലച്ച് 3 മാസം വിളവെടുത്ത് 1 വർഷം കൊണ്ട് വിളവെടുപ്പ് പൂർത്തിയാകുന്ന ഒരു വാഴയാണ് ഈ തോട്ടം. ഏകദേശം ഈ ഒരു വാഴ ഏകദേശം നമുക്ക് എത്ര കിലോ ഇത് കിട്ടും? ഒരു 18-20 കിലോയോളം തൂക്കമുള്ള കൊലകൾ തന്നെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അവിടെ കൊല വന്നതുകൊണ്ട് വന്നു തുടങ്ങി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പം ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ ഈ ഒരു പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും കൃഷിക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഇപ്പൊ ഇൻഷുർ ചെയ്ത് ഇപ്പൊ നമുക്കിപ്പോ 1200 വാഴ ഉണ്ട്. അപ്പൊ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഒരു തുച്ഛമായ പൈസ കിട്ടുള്ളൂ. കാരണം അവർ ഒരു വാഴയ്ക്ക് ഒരു 150 രൂപ വെച്ചിട്ട് നമുക്ക് അവർ ഇൻഷുർ നോൺ ബഞ്ചഡിൽ പെടുത്തി തരുള്ളൂ. പിന്നെ ഒരു 100 രൂപ നമുക്ക് നാച്ചുറൽ കലാമിറ്റിയിലും പെടുത്തിയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു വാഴയ്ക്ക് ഒരു 250 രൂപ ശരാശരി കിട്ടും, അത്രേ ഉള്ളൂ. കൊല കൊത്തുവാണെങ്കിൽ കിട്ടും. അത് തന്നെ കൊല വന്ന തോട്ടമായിരുന്നെങ്കിൽ നമുക്ക് ഒരു വാഴയ്ക്ക് 300 രൂപ വെച്ചിട്ട് അവര് തന്നെ ഈ അസുഖം വന്നിരുന്നെങ്കിൽ. പക്ഷെ ഇത് കൊല വന്നിട്ടുമില്ല. ഈ തോട്ടം കൊല പുറത്തായിട്ടുണ്ട്. അവിടെ ഇവിടെ എല്ലാം കൊല വീണ് തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ വാഴയ്ക്ക് എല്ലാം കുറച്ചിട്ടില്ല. ഇതൊരു വലിയ ദുരിതസ്ഥിതിയിലാണ് ഇപ്പൊ ഈ തോട്ടം ഉള്ളത്.
ഇതെല്ലാം പാട്ടത്തിന് എടുക്കുന്ന സ്ഥലങ്ങളാണ്. പാട്ടത്തിനെടുത്ത് ഒരുപാട് പൈസ മുടക്കി. ഇപ്പൊ ഇത് ഈ അവസാന നിമിഷം തന്നെ ഒരു 10 രൂപ ചെലവാക്കി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട്. അപ്പൊ ഇത് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് 2 ദിവസം കൊണ്ട് മാത്രമേ ഈ വാട്ടം സംഭവിച്ചിരിക്കും. 2 ദിവസം ഉള്ളു ഈ ഒരു പ്രതിഭാസം ഉണ്ടായിട്ട്. വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ വാഴ പൂർണ്ണമായും നശിച്ചു പോകുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു കർഷകനാണ്. ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് പുതുതലമുറ വരാത്തപ്പോൾ കാർഷിക മേഖലയ്ക്ക് നല്ലൊരു ഉണർവ് പകരുന്ന നമ്മുടെ ജോണിച്ചേട്ടന്റെ ഒരു വളരെ ദുരിതമായിട്ടൊരു അവസ്ഥയാണ് ഇപ്പോൾ ഏജനറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കാണുന്ന അധികൃതർ ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നഷ്ടപരിഹാര തുക അടക്കം നൽകണം എന്നുള്ളൊരു ആവശ്യം കൂടി അദ്ദേഹം നമ്മോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്.